പുത്തനത്താണി ടൗണിൽ വൻ അഗ്നിബാധ. ടൗണിലെ സൈലോ ഫർണിച്ചർ ഷോറൂം പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 6:50 പുത്തനത്താണി ടൗണിൽ വൻ അഗ്നിബാധ ഉണ്ടായത്. ടൗൺ ജംഗ്ഷനിലെ സ്റ്റൈലോ ഫർണിച്ചർ കടയും ഗോഡൌണും പൂർണ്ണമായും കത്തിനശിച്ചു. 3-നില ബിൽഡിംഗിലാണ് അഗ്നിബാധ ഉണ്ടായത്. തീ ആളിക്കത്തി തീ ഗോളങ്ങൾ ഉയർന്നു പൊങ്ങിയതിനാൽ തീയണയ്ക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം വിഫലമായി. അരമണിക്കൂറോളം തീ കത്തിപ്പടർന്നതിനു ശേഷമാണ് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തിയത്. തൊട്ടടുത്ത കടകളിലേക്കും തീ ആളിപ്പടർന്നതിനാൽ പ്രദേശം ഭീതിയുടെ നിഴലിലായിരുന്നു. ടൗണിലെ കടകളെല്ലാം ഷട്ടറിട്ടു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. 3-നില ബിൽഡിംഗിൽ ഒരു ജ്വല്ലറിയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജ്വല്ലറിയും ഭാഗികമായി കത്തിനശിച്ചിട്ടുണ്ട്. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സംഭവസ്ഥലത്ത് പോലീസെത്താൻ വൈകിയെന്നാരോപിച്ച് നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിന് തീ അണയ്ക്കാനായത്. ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചു. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.